വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ സിദ്ദിഖിന്റെ മകനും നടനുമായ ഷഹീൻ സിദ്ദിഖിന്റെ വിവാഹം. താരസമ്പന്നമായ വിവാഹത്തിന്റെയും വിവാഹ റിസപ്ഷന്റെയും വിശേഷങ്ങളാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത്. ഷഹീന്റെ വിവാഹ റിസപ്ഷന്റെ ചിത്രങ്ങൾക്കും വിശേഷങ്ങൾക്കുമൊപ്പം മറ്റൊരു വാർത്ത കൂടി സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. സിദ്ദിഖിന്റെ രണ്ടാമത്തെ മകനെ കുറിച്ചുള്ളതാണ് ഇത്. സിദ്ദിഖിന്റെ ഒരു മകൻ ഭിന്നശേഷിക്കാരനാണ് എന്നുള്ള സത്യമായിരുന്നു ഇത്. റിസപ്ഷന്റെ വേദിയിൽ വെച്ചാണ് സിദ്ദിഖിന്റെ ആ മകനെ ആദ്യമായി പൊതുജനം കാണുന്നത്. അപ്പോൾ മുതൽ അവനെക്കുറിച്ചുള്ള വാർത്തകളും സജീവമായി. വേദിയിൽ ഷഹീന്റെ ഭാര്യയായി സിദ്ദിഖിന്റെ മരുമകളായി കുടുംബത്തിലേക്ക് വന്ന ഡോക്ടർ അമൃതയും ആ മകന് പരിഗണന നൽകിയിരുന്നു. വേദിയിലുടനീളം അവന്റെ കൈപിടിച്ചു നിൽക്കുന്ന അമൃത മാധ്യമശ്രദ്ധ നേടിയിരുന്നു. സിനിമാ വിശേഷങ്ങളും പൊതുകാര്യങ്ങളുമെല്ലാം സംസാരിക്കാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്താറുണ്ടെങ്കിലും സിദ്ദിഖ് ഒരിക്കൽ പോലും തന്റെ കുടുംബജീവിതത്തെക്കുറിച്ച് എവിടെയും തുറന്നു സംസാരിച്ചിട്ടില്ല. സിദ്ദിഖിന്റെ ആദ്യ ഭാര്യയിലുള്ള മക്കളാണ് ഷഹീനും ഭിന്നശേഷിക്കാരനായ ഈ മകനും. ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആ മരണത്തിന്റെ പേരിൽ സിദ്ദിഖിന് ഒരുപാട് ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ആദ്യ ഭാര്യയെ സിദ്ദിഖ് അടിച്ചു കൊന്നതാണെന്നും ചവിട്ടിക്കൊന്നതാണെന്നും ഒക്കെയായിരുന്നു ആരോപണങ്ങൾ. എന്നാൽ അതെല്ലാം പിന്നീട് നിഷേധിക്കപ്പെട്ടു. സ്വകാര്യ ജീവിതത്തിലും സിനിമാ ജീവിതത്തിലും സിദ്ദിഖ് ഒരുപാട് തളർന്നു പോയ സമയമായിരുന്നു അത്. പിന്നീടാണ് സിദ്ദിഖ് രണ്ടാം ഭാര്യ സീനയെ വിവാഹം ചെയ്തത്. സിദ്ദിഖിന്റെ അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മാത്രമായിരുന്നു ഈ മകനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാമായിരുന്നത്. ഭിന്നശേഷിക്കാരനായതു കാരണം ആരുടെയും സഹതാപം വേണ്ട എന്ന തീരുമാനത്തിലാണ് മകനെക്കുറിച്ചുള്ള വിവരങ്ങൾ സിദ്ദിഖ് പുറത്തുവിടാതിരുന്നത്. എന്നാൽ ഷഹീൻ അനുജനൊപ്പമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. പക്ഷെ ആരാണ് എന്ന് വ്യക്തമായിരുന്നില്ല. ഭിന്നശേഷിക്കാരനായ മകനെ ക്യാമറ കണ്ണുകളിൽ നിന്ന് മറച്ചുവെച്ച് സന്തോഷകരമായ ജീവിതം നൽകുകയായിരുന്നു സിദ്ദിഖ്. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.